എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു തയ്യൽ മെഷീൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം മിക്ക കൂടുതലും സ്ത്രീകളാണ് ഈ തയ്യൽ മെഷീൻ തയ്യലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു വീട്ടിലാവശ്യത്തിനോ അല്ലെങ്കിൽ അവർ ഒരു സ്വയം തൊഴിൽ എന്ന നിലയിലോ ഒരു തയ്യൽ മെഷീൻ എടുക്കാൻ പോകുമ്പോൾ അത് ഏത് മെഷീൻ എടുക്കണോ എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുറേ വർഷത്തെ അനുഭവങ്ങൾ വെച്ച് ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു മൂന്നാല് മെഷീൻ്റെ കാര്യങ്ങളാണ്. മെഷീൻ ഒത്തിരിയുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഞാൻ ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ള മെഷീൻ്റെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതിലെ ഒന്നാമത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ മെഷീനായിട്ടുള്ള ഉഷ ആണ്. ഉഷയുടെ സാധാ മെഷീൻ അറിയാമല്ലോ, നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ചെറിയ മെഷീൻ. അപ്പോൾ നമുക്കൊരു 10,000-6,000 രൂപയ്ക്കുള്ളിൽ ആ ഒരു മെഷീൻ കിട്ടും. അത് സാധാരണ വീട്ടുപയോഗത്തിനൊക്കെ അങ്ങനത്തെ ഒരു മെഷീൻ മാത്രം നമുക്ക് മതിയാകും. അത്യാവശ്യം മെഷീൻ ചവിട്ടാനും ഒരു നാടെങ്കിലും അടിക്കാൻ തയ്ച്ച് നേരെ തയ്ക്കാനെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് കുറച്ച് യുക്തിയും കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ആ മെഷീനിൽ ചെയ്തെടുക്കാൻ കഴിയും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ മറ്റൊരു മെഷീന്, അതേ ടൈപ്പ് തന്നെ മെഷീനാണ് മെറിറ്റിൻ്റെ മെഷീനുണ്ട്. അതും ഇതുപോലെ തന്നെ 10,000-6,000 രൂപയ്ക്കുള്ളിൽ തന്നെ കിട്ടുന്ന മെഷീനാണ്. അതും ഇതുപോലെ തന്നെ ഉള്ള ഉപയോഗങ്ങൾക്കെല്ലാം നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ല മെഷീൻ തന്നെയാണ്. അപ്പം ഉഷയുടെയും മെറിറ്റിൻ്റെയും അടുത്തായിട്ടുള്ളത് സിംഗർ. ഈ സിംഗറും മെറിറ്റും ഒരേ പിന്നെ ഇടക്കാലത്ത് ഒരേ കമ്പനിയുടെ കീഴിലുള്ളതാണ്. അപ്പോൾ ആ സിംഗർ മെഷീനും അതായത് ഈ പറയുന്ന രീതിയിലുള്ള ചെറിയ മെഷീനുണ്ട്. അതും വളരെ നല്ല മെഷീൻ തന്നെയാണ്. അപ്പോൾ അതും 6,000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന മെഷീനാണ്. ഈ മൂന്ന് മെഷീനും നമുക്ക് സാധാ ഉപയോഗങ്ങൾക്കും വീട്ടാവശ്യത്തിനുമൊക്കെ ആയിട്ട് ആ ഒരു മെഷീൻ്റെ കാര്യമേ നമുക്കുള്ളൂ. അത്യാവശ്യം നമുക്ക് തന്നെ എല്ലാം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. മൂന്നാമത്തെ നമ്മൾ കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റുള്ള ഒരു മെഷീൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ സ്ഥല സൗകര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു മെഷീൻ ഇടാൻ അത്രയും സ്ഥലം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഉഷയുടെ ജാനോം എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അത് കുറച്ചുകൂടെ വിലയാകും, ഏതാണ്ട് 9,000 രൂപ അടുത്ത്, 10,000-9,000-10,000 ഇടയ്ക്ക് ഉള്ളൊരു വില അതിനുണ്ട്. അപ്പോൾ ആ മെഷീൻ വളരെ ഉപകാരപ്പെടും. കാരണം അതിന് പ്രത്യേകം നമ്മൾ സ്റ്റാൻഡിങ് കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഉള്ള എവിടെയെങ്കിലും ഒരു സൗകര്യത്തിൽ വെച്ചുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. അത് വളരെ നല്ലൊരു മെഷീൻ തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ, അതായത് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ പറയുന്ന ഉഷ ജാനോം എന്ന് പറഞ്ഞ മെഷീന്. അപ്പോൾ അതൊരു 10,000 രൂപയൊക്കെ ബഡ്ജറ്റിൽ ഉള്ളതാണ്. അപ്പോൾ അത് വളരെ നല്ല മെഷീനാണ്, അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ ഇച്ചിരി നല്ലതായിട്ട് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കാണുന്നവരല്ല, വളരെ ഈസിയായിട്ട് ഈ പറയുന്ന ഉഷയോ മെറിട്ടോ പിന്നെ സിംഗറോ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് JAK F4. ഈ JAK F4 എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കുറച്ച് സ്ഥലം ആ ഒരു മെഷീന് വേണ്ടി വരും. കാരണം നമ്മുടെ സാധാ മെഷീനേക്കാളും കുറച്ചുകൂടെ സ്ഥലം വേണ്ടി വരുന്ന ഒരു മെഷീനാണത്. എങ്കിലും നമ്മുടെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു അഭംഗിയോ കാര്യങ്ങളൊന്നുമില്ല, നല്ല കാണാനും ഭംഗിയുള്ളൊരു മെഷീൻ തന്നെയാണ്. ഉപയോഗത്തിന് ഏറ്റവും ബെസ്റ്റും അതുപോലെ സിമ്പിളും ആയിട്ടുള്ള മെഷീനാണ്. ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് ആ മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഒരു അപൂർവങ്ങളെ അപൂർവമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ വരുത്തുള്ളൂ. അത് നമ്മുടെ അശ്രദ്ധക്കുറവുണ്ടോ, നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അതിൻ്റെ അകത്ത് ഉണ്ടാകാറുള്ളൂ. കാരണം നമ്മുടെ ഈ സാധാ ചെറിയ മെഷീനിലുണ്ടാകുന്ന കംപ്ലൈൻറ്റ് പോലും ഇതിൻ്റെ അകത്ത് ഉണ്ടാകില്ല. ചെറിയ മെഷീനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നൂല് കയറിക്കുരുങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു പ്രശ്നമാണ്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല, അപൂർവമായിട്ടേ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ വീട്ടാവശ്യത്തിനും ഉപയോഗിക്കാം. വീട്ടാവശ്യത്തിനെന്ന് പറഞ്ഞാൽ, കാരണം അതിന് ഒരു 28,000 രൂപ അടുത്ത് വിലയുണ്ട്. അതായത് പലയിടത്തും പല വിലയായിരിക്കും. ഓൺലൈനിലായിട്ടും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടും. കഴിവതും നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 10-500 രൂപ കൂടുതലായാലും നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം വരും. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇത് കൊണ്ട് കാണിക്കാനും അല്ലെങ്കിൽ വന്ന് നോക്കാനും ഒക്കെ ആയിട്ട്. കാരണം
രണ്ട് വർഷത്തോളം ഗ്യാരണ്ടി ഇതിനുണ്ട്, ഈ ഒരു മെഷീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക, കാരണം പൈസ ലാഭം നോക്കാതെ. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ കിട്ടും, ഈ പറയുന്ന ഷോ റീറ്റെയിൽ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചൊക്കെ ഓൺലൈനായിട്ട് കിട്ടും. അത് 10,000 രൂപയുടെ ഒക്കെ വ്യത്യാസം ചിലപ്പം വരാം. അതുപോലെ തന്നെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കുടുംബശ്രീ പോലുള്ള അല്ലെങ്കിൽ അയൽക്കൂട്ടം പോലുള്ള ആൾക്കാർ സ്വയം തൊഴിൽ ഒരു കൂട്ടായ്മയായിട്ട് ഉള്ള ഒരു സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ തന്നെയാണ് ഈ ജാക്ക് 4. അതുപോലെ തന്നെ സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നെ കവറുകളൊക്കെ തയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു മെഷീനാണ് ജാക്ക് 4. അതുപോലെ തന്നെ ചെറിയ ബ്ലൗസ് പോലുള്ള വസ്ത്രങ്ങൾ ഇത്രയും ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയൊരു മെഷീൻ വേറെ ഇല്ല. കാരണം നമ്മുടെ ഉഷയിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനിലേക്കാളും ഒക്കെ വളരെ വൃത്തിയായിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ജാക്ക് 4. ഏത് വർക്ക് ചെയ്യാനായാലും നമുക്ക് വളരെ നന്നായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ പറ്റുന്ന, ഓയിലൊന്നും കയറി വരത്തില്ല, ആവശ്യമില്ലാതെ നൂല് കയറി കുരുങ്ങത്തില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ളൊരു മെഷീനാണ് ജാക്ക് 4. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു മെഷീൻ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു മെഷീൻ ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും മെഷീൻ്റെ കാര്യം പറയുന്നത്. ഇത് അല്ലാതെ ഒത്തിരി മെഷീൻ വേറെ ഉണ്ട്, നല്ലതും മോശമായിട്ടുള്ളതും വളരെയേറെ മെഷീൻ വേറെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത്രയും മെഷീൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.